ഞാനിവിടെ തക്കാളി ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് രണ്ട് തക്കാളി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് ഇതിനായി ആവശ്യമുള്ളത്. നമുക്കിനി ഈ തക്കാളി ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളകിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് പകുതി എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പച്ചമുളക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം എരിവില്ലാത്തതാണെങ്കിൽ. 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. 2 പുതിനയില ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഇനി നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നേരത്തെ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ചേർത്താണ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ തക്കാളി ജ്യൂസ് നമുക്കിനി ഒരു ഗ്ലാസ്സിലോട്ട് അരിച്ചെടുക്കാം. നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ജ്യൂസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മേലെ വേണമെങ്കിൽ തണുവിനായിട്ട് 2 ഐസ് ക്യൂബും കൂടിയും ചേർത്ത് കൊടുക്കാം.